ഹലോ, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുന്തിരി കേക്ക്. ഏവർക്കും ഈ സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ മുന്തിരി ഒന്ന് ബോയിൽ ചെയ്യണം. അതിനായി ഒരു പാനിലേക്ക് മുന്തിരി ഇട്ടിട്ട് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഇത് നല്ല പുളിപ്പുള്ള മുന്തിരിയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് നന്നായി തിളച്ച് മുന്തിരിയുടെ തൊലി അതിൽ നിന്ന് വിട്ട് വരുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ബോയിൽ ചെയ്യണം. അങ്ങനെ നമ്മുടെ മുന്തിരി നന്നായി തിളച്ച് തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇടഞ്ഞെടുക്കണം. ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ഇനി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇടഞ്ഞെടുക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ നന്നായി പൊന്തി വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്കൊരു മുട്ട ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യാം. ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഈ ബ്ലെൻഡ് ചെയ്തെടുത്ത് മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേപ്പ് ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മുടെ കേക്കിന് ആ ഒരു വയലറ്റ് കളറൊന്നും കിട്ടത്തില്ല. ഉള്ളിൽ മാത്രമേ ആ ഒരു ചെറിയ ഷെയ്ഡ് കാണുകയുള്ളൂ. ഇനി നമുക്ക് ഗ്രീസ് ചെയ്തൊരു ടിന്നിലേക്ക് ഇത് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് ഓവനിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഒരു 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്യാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച് അവനിലേക്ക് ഒരു 30 to 35 minutes വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രേപ്സ് കേക്ക് ഇവിടെ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി എത്തുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.